സൊല്യൂഷൻ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക് സൗരയൂഥം. സൗരയൂഥം എന്ന ടോപ്പിക്കിൻ്റെ പാർട്ട് ടു ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി ഗ്രഹങ്ങൾ. സ്വയം കറങ്ങുന്നതിനൊപ്പം ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങൾ ആണ് ഗ്രഹങ്ങൾ. സ്വയം കറങ്ങുന്നതിനൊപ്പം ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. പ്ലാനറ്റ് എന്ന ഗ്രീക്ക് പദത്തിന് അർത്ഥം അലഞ്ഞു തിരിയുന്നവ. പ്ലാനറ്റ് എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം അലഞ്ഞു തിരിയുന്നവ. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം 8. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന പാത അറിയപ്പെടുന്നത് ഭ്രമണപഥം അഥവാ ഓർബിറ്റ്. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന പാത അറിയപ്പെടുന്നത് ഭ്രമണപഥം അഥവാ ഓർബിറ്റ്. സൗരയൂഥത്തിൽ സൂര്യൻ്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾ അന്തർഗ്രഹങ്ങൾ അഥവാ ഭൗമഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നു. സൗരയൂഥത്തിൽ സൂര്യൻ്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾ അന്തർഗ്രഹങ്ങൾ അഥവാ ഭൗമഗ്രഹങ്ങൾ. സാന്ദ്രത കൂടിയതും താരതമ്യേന വലിപ്പം കുറഞ്ഞവയുമാണ് അന്തർഗ്രഹങ്ങൾ. സാന്ദ്രത കൂടിയതും താരതമ്യേന വലിപ്പം കുറഞ്ഞവയുമാണ് അന്തർഗ്രഹങ്ങൾ. അന്തർഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നിവയാണ്. അന്തർഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. സൂര്യനിൽ നിന്നും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾ ബാഹ്യഗ്രഹങ്ങൾ, ജോവിയൻ ഗ്രഹങ്ങൾ, വാതക ഭീമന്മാർ എന്നിങ്ങനെ അറിയപ്പെടുന്നു. സൂര്യനിൽ നിന്നും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾ ബാഹ്യഗ്രഹങ്ങൾ, ജോവിയൻ ഗ്രഹങ്ങൾ, വാതക ഭീമന്മാർ എന്നിങ്ങനെ അറിയപ്പെടുന്നു. സാന്ദ്രത കുറഞ്ഞതും താരതമ്യേന വലിപ്പം കൂടിയവയും ആണ് ബാഹ്യഗ്രഹങ്ങൾ. സാന്ദ്രത കുറഞ്ഞതും താരതമ്യേന വലിപ്പം കൂടിയവയുമാണ് ബാഹ്യഗ്രഹങ്ങൾ. ബാഹ്യഗ്രഹങ്ങൾ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ബാഹ്യഗ്രഹങ്ങൾ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയാണ്. ഗ്രഹങ്ങളെ ബാഹ്യഗ്രഹങ്ങൾ, അന്തർഗ്രഹങ്ങൾ എന്നിങ്ങനെ വേർതിരിക്കുന്ന സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങൾ അറിയപ്പെടുന്നത് ചിന്നഗ്രഹ ബെൽറ്റ്. ഗ്രഹങ്ങളെ ബാഹ്യഗ്രഹങ്ങൾ, അന്തർഗ്രഹങ്ങൾ എന്നിങ്ങനെ വേർതിരിക്കുന്ന സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങൾ അറിയപ്പെടുന്നത് ചിന്നഗ്രഹ ബെൽറ്റ്. രാത്രി ആകാശത്ത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി എന്നിവയാണ്. രാത്രി ആകാശത്ത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി എന്നിവയാണ്. ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങൾക്ക് പറയുന്ന പേര് ഉപഗ്രഹങ്ങൾ. ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങൾക്ക് പറയുന്ന പേര് ഉപഗ്രഹങ്ങൾ. ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഗ്രഹങ്ങൾ വലിപ്പമനുസരിച്ച് വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ഭൂമി, ശുക്രൻ, ചൊവ്വ, ബുധൻ. ഗ്രഹങ്ങൾ വലിപ്പമനുസരിച്ച് വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ഭൂമി, ശുക്രൻ, ചൊവ്വ, ബുധൻ. അടുത്തതായി ഭ്രമണവും പരിക്രമണവും. ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ തിരിയുന്ന ചലനമാണ് ഭ്രമണം. ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ തിരിയുന്ന ചലനം ഭ്രമണം. ഭ്രമണം കൂടിയ ഗ്രഹം വ്യാഴം. ഭ്രമണം കൂടിയ ഗ്രഹം വ്യാഴം. ഭ്രമണം കുറഞ്ഞ ഗ്രഹം ശുക്രൻ. ഭ്രമണം കുറഞ്ഞ ഗ്രഹം ശുക്രൻ. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ ചലനം പരിക്രമണം. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ ചലനം പരിക്രമണം. പരിക്രമണം കൂടിയ ഗ്രഹം ബുധൻ. പരിക്രമണം കൂടിയ ഗ്രഹം ബുധൻ. പരിക്രമണം കുറഞ്ഞ ഗ്രഹം നെപ്റ്റ്യൂൺ. പരിക്രമണം കുറഞ്ഞ ഗ്രഹം നെപ്റ്റ്യൂൺ. അടുത്തതായി ബുധൻ.
സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹമാണ് ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം. ഏറ്റവും ചെറിയ ഗ്രഹം. ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. അന്തരീക്ഷം ഇല്ലാത്ത ഗ്രഹം. അന്തരീക്ഷമില്ലാത്ത ഗ്രഹം ബുധൻ. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹമാണ് ബുധൻ. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം. രണ്ടാമത്തെ ചൂട് കൂടിയതും സാന്ദ്രത കൂടിയതുമായ ഗ്രഹമാണ് ബുധൻ. രണ്ടാമത്തെ ചൂട് കൂടിയതും സാന്ദ്രത കൂടിയതുമായ ഗ്രഹം. പരിക്രമണ വേഗത കൂടിയ ഗ്രഹമാണ് ബുധൻ. പരിക്രമണ വേഗത കൂടിയ ഗ്രഹം. ബുധന്റെ പരിക്രമണകാലം 88 ദിവസം. ബുധന്റെ പരിക്രമണകാലം 88 ദിവസം. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം ബുധൻ. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹമാണ് ബുധൻ. ഭൂമിയുടേതിന് തുല്യമായ കാന്തിക മണ്ഡലവും സാന്ദ്രതയും ഉള്ള ഗ്രഹമാണ് ബുധൻ. ഭൂമിയുടേതിന് തുല്യമായ കാന്തിക മണ്ഡലവും സാന്ദ്രതയും ഉള്ള ഗ്രഹം. റോമക്കാരുടെ സന്ദേശവാഹക ദേവന്റെ പേര് നൽകിയിരിക്കുന്ന ഗ്രഹമാണ് ബുധൻ. റോമക്കാരുടെ സന്ദേശവാഹക ദേവന്റെ പേര് നൽകിയിരിക്കുന്ന ഗ്രഹം. വില്ലോ ദ വിസ്പ് അഥവാ മറുത എന്നറിയപ്പെടുന്ന ഗ്രഹം. വില്ലോ ദ വിസ്പ് അഥവാ മറുത എന്നറിയപ്പെടുന്ന ഗ്രഹം. സൂര്യനിൽ നിന്നുള്ള അകലം 0.4 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. സൂര്യനിൽ നിന്നുള്ള അകലം 0.4 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അച്ചുതണ്ടിന് ചെരിവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ബുധൻ. അച്ചുതണ്ടിന് ചെരിവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹം. ദൈർഘ്യം കുറഞ്ഞ ഭ്രമണപഥമുള്ള ഗ്രഹമാണ് ബുധൻ. ദൈർഘ്യം കുറഞ്ഞ ഭ്രമണപഥമുള്ള ഗ്രഹം. ഏറ്റവും വർത്തുള ആകൃതിയിലുള്ള ഭ്രമണപഥമുള്ള ഗ്രഹമാണ് ബുധൻ. ഏറ്റവും വർത്തുള ആകൃതിയിലുള്ള ഭ്രമണപഥം ഉള്ള ഗ്രഹം. പ്രഭാതത്തിൽ അപ്പോളോ എന്നും പ്രദോഷത്തിൽ ഹെർമിസ് എന്നും റോമക്കാർ ബുധനെ വിളിക്കുന്നു. പ്രഭാതത്തിൽ അപ്പോളോ എന്നും പ്രദോഷത്തിൽ ഹെർമിസ് എന്നും റോമക്കാർ ബുധനെ വിളിക്കുന്നു. ബുധന്റെ അകക്കാമ്പ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വസ്തു ഇരുമ്പ്. ബുധന്റെ അകക്കാമ്പ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വസ്തു ഇരുമ്പ്. പാലായന പ്രവേഗം ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ബുധൻ. ബുധന്റെ പാലായന പ്രവേഗം 4.3 കിലോമീറ്റർ പെർ സെക്കൻഡ്. പാലായന പ്രവേഗം ഏറ്റവും കുറഞ്ഞ ഗ്രഹം. ബുധന്റെ പാലായന പ്രവേഗം 4.3 കിലോമീറ്റർ പെർ സെക്കൻഡ്. ബുധനെ നിരീക്ഷിക്കുവാൻ അമേരിക്ക വിക്ഷേപിച്ച പേടകം മറീനർ 10, 1974, മെസ്സഞ്ചർ 2004. ബുധനെ നിരീക്ഷിക്കുവാൻ അമേരിക്ക വിക്ഷേപിച്ച പേടകം മറീനർ 10, 1974, മെസ്സഞ്ചർ 2004. വ്യാസൻ, വാത്മീകി, കാളിദാസൻ എന്നിവരുടെ പേരുകളുള്ള ഗർത്തങ്ങൾ കാണപ്പെടുന്ന ഗ്രഹമാണ് ബുധൻ. വ്യാസൻ, വാത്മീകി, കാളിദാസൻ എന്നിവരുടെ പേരുകളിലുള്ള ഗർത്തങ്ങൾ കാണപ്പെടുന്നു. അടുത്തതായി ശുക്രൻ. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ് ശുക്രൻ. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം. സൂര്യപ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം. സൂര്യപ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം. ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. ഭൂമിയെ കൂടാതെ ഹരിതഗ്രഹ പ്രഭാവം ഉള്ള ഏക ഗ്രഹം. ഭൂമിയെ കൂടാതെ ഹരിതഗ്രഹ പ്രവാഹമുള്ള ഏക ഗ്രഹമാണ് ശുക്രൻ. റോമക്കാരുടെ പ്രണയദേവതയുടെ പേര് നൽകിയിരിക്കുന്ന ഗ്രഹം. റോമക്കാരുടെ പ്രണയദേവതയുടെ പേര് നൽകിയിരിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം, ഭൂമിയുടെ ഇരട്ട, സൂര്യന്റെ അരുമ, ലൂസിഫർ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം, ഭൂമിയുടെ ഇരട്ട, സൂര്യന്റെ അരുമ, ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. പ്രഭാത നക്ഷത്രവും പ്രദോഷ നക്ഷത്രവും ശുക്രനാണെന്ന് കണ്ടെത്തിയത് പൈതഗോറസ്. പ്രഭാത നക്ഷത്രവും പ്രദോഷ നക്ഷത്രവും ശുക്രൻ ആണെന്ന് കണ്ടെത്തിയത് പൈതഗോറസ്. വർഷത്തെക്കാളും ദിവസത്തിന് ദൈർഘ്യം കൂടിയ ഗ്രഹമാണ് ശുക്രൻ. വർഷത്തെക്കാളും ദിവസത്തിന് ദൈർഘ്യം കൂടിയ ഗ്രഹമാണ് ശുക്രൻ. പരിക്രമണത്തിനേക്കാളേറെ സമയം ഭ്രമണത്തിനെടുക്കുന്ന ഏക ഗ്രഹമാണ് ശുക്രൻ. പരിക്രമണത്തിനേക്കാളേറെ സമയം ഭ്രമണത്തിന് എടുക്കുന്ന ഏക ഗ്രഹമാണ് ശുക്രൻ. ഭ്രമണവേഗത കുറഞ്ഞ ഗ്രഹമാണ് ശുക്രൻ. ഭ്രമണവേഗത കുറഞ്ഞ ഗ്രഹം.
സൗരയൂഥത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിനരാത്രങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹം. സൗരയൂഥത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിനരാത്രങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. കിഴക്കുനിന്നും പടിഞ്ഞാറോട്ട് കറങ്ങുന്ന ഗ്രഹം ശുക്രൻ. കിഴക്കുനിന്നും പടിഞ്ഞാറോട്ട് കറങ്ങുന്ന ഗ്രഹം ശുക്രൻ. സൂര്യൻ പടിഞ്ഞാറുദിച്ച് കിഴക്ക് അസ്തമിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. സൂര്യൻ പടിഞ്ഞാറുദിച്ച് കിഴക്ക് അസ്തമിക്കുന്ന ഗ്രഹം. ലക്ഷ്മി പ്ലാനം എന്ന പീഠഭൂമി കാണപ്പെടുന്നത് ശുക്രനിലാണ്. ലക്ഷ്മി പ്ലാനം എന്ന പീഠഭൂമി കാണപ്പെടുന്നത് ശുക്രനിലാണ്. ഉപരിതലത്തിലെ വിവിധ പ്രദേശങ്ങൾക്ക് പുരാണങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയിരിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. ഉപരിതലത്തിലെ വിവിധ പ്രദേശങ്ങൾക്ക് പുരാണങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയിരിക്കുന്ന ഗ്രഹം. രാത്രിയിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമേറിയ ആകാശഗോളമാണ് ശുക്രൻ. രാത്രിയിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമേറിയ ആകാശഗോളം. ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡയോക്സൈഡ്. ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡയോക്സൈഡ്. സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഗ്രഹമാണ് ശുക്രൻ. സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഗ്രഹം ശുക്രൻ. ശുക്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മാക്സ്വെൽ മോൺസ്. ശുക്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മാക്സ്വെൽ മോൺസ്. ശുക്രനെ നിരീക്ഷിക്കാൻ വിക്ഷേപിച്ച ആദ്യ പേടകം മറീനർ ടു. ശുക്രനെ നിരീക്ഷിക്കാൻ വിക്ഷേപിച്ച ആദ്യ പേടകം മറീനർ ടു 1962 അമേരിക്ക. ശുക്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം വിനേറ 7. ശുക്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം വിനേറ 7. സോവിയറ്റ് യൂണിയന്റേതാണ് ഈ പേടകം. ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഓസോൺ പാളി അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയ പേടകം വീനസ് എക്സ്പ്രസ്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടേതാണ് ഈ പേടകം. ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഓസോൺ പാളി അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയ പേടകം വീനസ് എക്സ്പ്രസ്. സൂര്യനും ഭൂമിക്കും ഇടയ്ക്ക് ശുക്രൻ കടന്നുവരുന്ന പ്രതിഭാസം ശുക്രസംതരണം. സൂര്യനും ഭൂമിക്കും ഇടയ്ക്ക് ശുക്രൻ കടന്നുവരുന്ന പ്രതിഭാസം ശുക്രസംതരണം. ശുക്രസംതരണം അവസാനമായി ദൃശ്യമായത് 2012 ജൂൺ 6. ശുക്രസംതരണം ആദ്യമായി പ്രവചിച്ചത് കെപ്ലർ. ശുക്രസംതരണം ആദ്യമായി പ്രവചിച്ചത് കെപ്ലർ. അടുത്തതായി ഭൂമി. നീലഗ്രഹം ജലഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്നു. നീലഗ്രഹം ജലഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഭൂമിയാണ്. ജീവമണ്ഡലമുള്ള ഏകഗ്രഹം ഭൂമി. ജീവമണ്ഡലമുള്ള ഏകഗ്രഹം. സാന്ദ്രത ഏറ്റവും കൂടിയ ഗ്രഹം. സാന്ദ്രത ഏറ്റവും കൂടിയ ഗ്രഹമാണ് ഭൂമി. വലിപ്പത്തിൽ 5ാം സ്ഥാനമുള്ള ഗ്രഹം. വലിപ്പത്തിൽ 5ാം സ്ഥാനമുള്ള ഗ്രഹം ഭൂമി. അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹമാണ് ഭൂമി. അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം. ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹമാണ് ഭൂമി. ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം. ഭൂമിയുടെ ഏക ഉപഗ്രഹം ചന്ദ്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യൻ. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യൻ. ഗ്രീക്ക് ദേവതകളുടെ പേരിലല്ലാത്ത ഏക ഗ്രഹമാണ് ഭൂമി. ഗ്രീക്ക് ദേവതകളുടെ പേരിലല്ലാത്ത ഏക ഗ്രഹം. ജലത്തിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ശൂന്യാകാശത്തിൽ നിന്നും നോക്കുമ്പോൾ ഭൂമി ഇളം നീല നിറത്തിൽ കാണപ്പെടുന്നത്. ജലത്തിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ശൂന്യാകാശത്തിൽ നിന്നും നോക്കുമ്പോൾ ഭൂമി ഇളം നീല നിറത്തിൽ കാണപ്പെടുന്നത്. ഗ്രീക്കിൽ ഗയ്യ എന്നും ലാറ്റിനിൽ ടെറ എന്നും അറിയപ്പെടുന്നു. ഗ്രീക്കിൽ ഗയ്യ എന്നും ലാറ്റിനിൽ ടെറ എന്നും അറിയപ്പെടുന്നു. ഭൂമിയുടെ സാങ്കൽപ്പിക അച്ചുതണ്ടിന്റെ ചെരിവ് 23.5 ഡിഗ്രി. ഭൂമിയുടെ സാങ്കൽപ്പിക അച്ചുതണ്ടിന്റെ ചെരിവ് 23.5 ഡിഗ്രി. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഭൂമിയുടെ ഭ്രമണ സമയം 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഭൂമിയുടെ ഭ്രമണ സമയം 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നു. ഭൂമി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നു. ഭൂമിയിൽ ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഭ്രമണം. ഭൂമിയിൽ
ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഭ്രമണം. ഭൂമിയുടെ പരിക്രമണകാലം 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ്. ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നതിനു കാരണം പരിക്രമണം. സൂര്യനിൽ നിന്നുള്ള അകലം 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അഥവാ 15 കോടി കിലോമീറ്റർ. സൂര്യനിൽ നിന്നുള്ള ഭൂമിയുടെ അകലം 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അഥവാ 15 കോടി കിലോമീറ്റർ. ഭൗമ മണിക്കൂർ ആചരിച്ചു തുടങ്ങിയത് 2007 മുതലാണ്. ഭൗമ മണിക്കൂർ ഇന്ത്യ ആചരിച്ചു തുടങ്ങിയത് 2009 മുതൽ. WWFന്റെ ആഭിമുഖ്യത്തിലാണ് ഭൗമ മണിക്കൂർ ആചരിക്കുന്നത്. മാർച്ച് മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ചയാണ് ഭൗമ മണിക്കൂർ ആചരിക്കുന്നത്. ഭൂമിയുടെ കാന്തിക വലയം ഭൂമിക്ക് ചുറ്റും തീർക്കുന്ന സുരക്ഷാ കവചം വാൻ അലൻ ബെൽറ്റ്. ഇത് കണ്ടെത്തിയത് ജെയിംസ് വാൻ അലൻ. Thank you for watching. Please like, comment, share and subscribe our channel.